സ്നേഹം നിറഞ്ഞ ടീച്ചറിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോ? അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെഡി ആയിട്ട് കാറ്റീസും ഒക്കെ പഠിക്കാനായിട്ട് ഇരിക്കുവാണല്ലേ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ കൂടുതലായിട്ട് പറഞ്ഞു മുഷിയിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് എല്ലാരും എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണുകളടച്ചോ. നല്ലവനായ ദൈവമേ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിത്യവും പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഉഷാറായില്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ പുതിയൊരു സൺഡേ പുതിയൊരു ചാപ്റ്ററിലോട്ടാണ് ഇന്ന് പോകുന്നത്, സെക്കൻഡ് ചാപ്റ്റർ. പക്ഷെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ഓർത്തെടുക്കണ്ടേ? വേണ്ടേ? അതോ ഇനി മറന്നുപോയിട്ടുണ്ടാവോ? സാരമില്ല കേട്ടോ, ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. ആദ്യം നമുക്ക് കഴിഞ്ഞ ആ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. എന്തായിരുന്നു ആ പേര്? ചാപ്റ്റർ വണ്ണിന്റെ ഓർക്കുന്നുണ്ടോ? ടീച്ചർ ഒരു ക്ലൂ തരാം കേട്ടോ. ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമായിരുന്നു. ഏതായിരുന്നു ആ പൂന്തോട്ടം? ഉറക്കം പറഞ്ഞേ, ഏതായിരുന്നു? അതെ, ഏദൻ തോട്ടം. ഏദൻ തോട്ടം എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അതില്. ഏദൻ തോട്ടം സൃഷ്ടിച്ചതാരാന്നും ഈ പ്രപഞ്ചം മൊത്തം ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ സൃഷ്ടിച്ചതാരാണെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ആരാണ്? ഓർമ്മയില്ലേ? ആരാണ്? ദൈവം. അതെ. ഇനി ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ സൃഷ്ടികൾക്കും ഒടുവിലായിട്ട് ദൈവം ആരെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ. മനുഷ്യനെയാണ് ദൈവം എല്ലാ സൃഷ്ടികൾക്കും ഒടുവിലായിട്ട് ദൈവം സൃഷ്ടിച്ചത്. നമുക്കറിയാതെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ പഠിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. ആരുടെ ചായയില? ആരുടെ ചായയില ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സ്വന്തം ചായയില്. അങ്ങനെയല്ലേ? ഓർക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ടീച്ചർ ഒന്നും കൂടെ ഓർത്തെടുക്കാനായിട്ട് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഓർത്തോണോ കേട്ടോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ദൈവം പുരുഷനെ സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിച്ചത്, മനുഷ്യനെ അല്ലേ. ഈ പുരുഷനെ എന്ത് പേരിട്ട് വിളിച്ചു? ആദം അല്ലേ. എങ്കിൽ സ്ത്രീയെയോ? ഹവ അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരാണ്? ആദവും ഹവ്വായും അല്ലേ. ആദ്യ മാതാപിതാക്കൾ ആരാണ്? ആദവും ഹവ്വായും. വളരെ സന്തോഷത്തോടെ എല്ലാ വൃക്ഷങ്ങളും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും കണ്ട് അവരെന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു പോരുന്നതായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഏദൻ തോട്ടത്തിന് മറ്റൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? ഇല്ലേ, പറുദീസ. എന്താണ് പറുദീസ? ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേരാണ് പറുദീസ. അതെന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ഓർമ്മയില്ലേ ടീച്ചറിന്റെ കുട്ടികൾക്ക്? അത്ര മനോഹരമായിരുന്നു, ഒരുപാട് സന്തോഷമായിരുന്നു അവിടെ അല്ലേ. ടെൻഷൻ ഇല്ല, സങ്കടമില്ല. എന്താ, ഒരു കടുവയും കലവാൻ കുഞ്ഞും ഒക്കെ വളരെ രമ്യതയോടെ സ്നേഹത്തോടെ ഓടിക്കളിച്ചു കിടന്ന ഒരു ടൈമായിരുന്നു ഏദൻ തോട്ടത്തിൽ അന്നുണ്ടായിരുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുന്നത്. നമുക്ക് പോയാലോ, ഒന്ന് നോക്കാം അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. ചാപ്റ്റർ 2, വിലക്കപ്പെട്ട കനി. വിലക്കപ്പെട്ട കനിയാ? അതെന്താ വിലക്കപ്പെട്ട കനി എന്നാണോ? രണ്ട് വാക്കുകളുണ്ടല്ലേ, വിലക്കപ്പെട്ട കനി. വിലക്കപ്പെടുക അല്ലെങ്കിൽ വിലക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്താ? ഇപ്പൊ കൊറോണ ടൈമൊക്കെ അല്ലേ, നമ്മൾ വീട്ടിന്റെ പുറത്തേക്കൊന്ന് ഓടിക്കളിക്കാനായിട്ട് അല്ലെങ്കിൽ കളിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അപ്പനും അമ്മയൊക്കെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും?
അയ്യോ പുറത്തു പോരുത്, അടി കിട്ടും, വഴക്ക് പറയുമല്ലേ നമ്മളെ. ആ വഴക്ക് പറച്ചിലിനെയാണ് നമ്മൾ എന്ത് പറയാ, വിലക്കുക. ചെയ്യാൻ പാടില്ല, അവർക്കത് നല്ലതല്ല എന്ന് തോന്നി, അതുകൊണ്ട് എന്ത് പറയാ നമ്മളോട്, ചെയ്യരുത്. നമ്മളെ വിലക്കുവാണ് അവിടെ. ഇനിക്കാനി ടീച്ചറിന്റെ കുട്ടികളെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ടോ? ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്പ് കഴിക്കാറുണ്ടല്ലേ. അപ്പൊ ഈ ഫ്രൂട്ട്സിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ, കനികൾ. അപ്പൊ വിലക്കപ്പെട്ട കനി. അപ്പോ വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോ ഇതെന്തിനാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് എന്നാണോ? ഉണ്ട്. നമ്മുടെ പിതാവായ ദൈവവും ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തെയും ഹവ്വയെയും വിലക്കിയിരുന്നു. ആ കഥ നിങ്ങൾക്കറിയാവോ? തോട്ടത്തിന്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചു. ഒന്ന് ജീവന്റെ വൃക്ഷം, മറ്റൊന്ന് അറിവിന്റെ വൃക്ഷം. ഇതിലെ രണ്ടാമത്തെ വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം എന്താ പറഞ്ഞേ, ആ നിനക്ക് ഈ തോട്ടത്തിലുള്ള എല്ലാ കനികളും ഭക്ഷിക്കാം, എല്ലാ വൃക്ഷത്തിലെ എല്ലാ കനികളും ഭക്ഷിക്കാം, പക്ഷേ ഈ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള കനി നീ എന്ത് ചെയ്യരുത്, ഭക്ഷിക്കരുത്. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലുണ്ട്, ഓർക്കുന്നുണ്ടോ? അതെ. അങ്ങനെ ആ കനി ദൈവം വിലക്കിയതാണ്. എന്തു പറഞ്ഞിട്ടാണ്, ഇനി അത് കഴിക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു കഥ കേൾക്കാം. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു അല്ലേ. കളിക്കാനായിട്ട് മൃഗങ്ങളും പക്ഷികളും, കുടിക്കാൻ ശുദ്ധജല തടാകങ്ങള് അല്ലേ. അങ്ങനെ വളരെ മനോഹരമായിട്ട് എവിടെ നോക്കിയാലും ഒത്തിരി സന്തോഷം തോന്നുന്ന കുറെ കാഴ്ചകളായിരുന്നു ഏദൻ തോട്ടത്തില്. വഴക്കില്ല, പ്രശ്നങ്ങളില്ല, സങ്കടമില്ല. ഏറ്റവും വലുതെന്ന് പറഞ്ഞാല് അവിടെ എന്നും സായാഹ്നങ്ങളിൽ ആര് വരുമായിരുന്നു, ദൈവം തന്റെ മക്കളെ അല്ലെ, ആദത്തിനെയും ഹവ്വയെയും മറ്റു ജീവജാലങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വരുമായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇവർക്ക് അല്ലേ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഒരിക്കൽ ഇവിടെ ഏദൻ തോട്ടത്തില് ആദവും ഹവ്വയും ഒരു സായാഹ്നത്തിൽ എന്ത് ചെയ്തു, നടക്കാനിറങ്ങി. നടക്കാനിറങ്ങി. അപ്പൊ ഒരുപാട് കാഴ്ചകളുണ്ടല്ലേ ചുറ്റിലും കാണാനായിട്ട്, ഒക്കെ കണ്ട് തീർക്കണ്ടേ. നടക്കാനിറങ്ങി. അപ്പോഴത്തേക്ക് ഒരുപാട് നടന്നു ഇവര്. നടന്ന സമയത്ത് ഹവ്വ ക്ഷീണിച്ചു. അവ ആദത്തോട് പറഞ്ഞു, ഇനി എനിക്ക് വയ്യ. ഒത്തിരി നടന്നു. ആദം എന്ത് ചെയ്തു, തന്റെ ഭാര്യയെ ഒരു മരച്ചുവീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് തന്റെ യാത്ര തുടർന്നു. ഈ തക്കം നോക്കി കുറുമ്പനായ സാത്താൻ കൗശലക്കാരനായ സർപ്പത്തിന്റെ രൂപത്തിൽ ആരുടെ അടുത്തേക്ക് വരികയാണ്, ഹവ്വയുടെ അടുത്തേക്ക്. എന്തിനാ, നമുക്ക് നോക്കാം. ഹവ്വയടുത്ത് വന്നിട്ട് കുറുമ്പനായ സാത്താൻ പറയുവാ, ഹായ് ഹവ്വ, എന്തുണ്ട് വിശേഷം, എനിക്ക് സുഖാണോ, ഫുഡൊക്കെ കഴിച്ചു നീ, ആദം എവിടെ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അപ്പൊ ഹവ്വ പറഞ്ഞു, ദൈവം ഈ കാണുന്ന കനികളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാനല്ലേ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. ആദം അങ്ങോട്ട് നടക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്ത് ചെയ്തു, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കൗശലക്കാരനായ സർപ്പം ഹവ്വയെ വിടുവോ, ഇല്ല. ഹവ്വയെടുത്ത് ചോദിച്ചു, നിങ്ങൾ എല്ലാ ഫ്രൂട്ട്സും കഴിച്ചോ, എല്ലാ കനിയും കഴിച്ചോ? ഹവ്വ പറഞ്ഞു, അതെയല്ലോ, എങ്കില് നിങ്ങള് ഈ തോട്ടത്തിന്റെ നടുവില് ഈ അറിവിന്റെ വൃക്ഷത്തിലുള്ള കനി നിങ്ങൾ ഭക്ഷിച്ചോ? ഹവ്വ എന്താ പറഞ്ഞേ, അയ്യോ അത് കഴിക്കാൻ പാടില്ലെന്നാ ദൈവം പറഞ്ഞേ, അത് കഴിച്ചാല് ഞങ്ങള് മരിച്ചു പോകും. അപ്പൊ സർപ്പം എന്ത് ചെയ്തു, ചിരിച്ചു അല്ലേ, അയ്യേ എന്ത് വിഡ്ഢിത്തരമാ നിങ്ങൾ പറയുന്നത്, അറിവിന്റെ വൃക്ഷത്തിലെ ഫലം കഴിച്ച എങ്ങനെയാ മരിച്ചു പോകുന്നത്, നിങ്ങൾക്ക് അറിവുണ്ടാവത്തല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി വരും, അത് മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇങ്ങനെ പറഞ്ഞു. ഹവ എന്നാലും ചിന്തിച്ചു, ഇല്ല ദൈവം പറഞ്ഞതല്ലേ. എന്നിട്ടും സർപ്പം വിട്ടില്ല. സർപ്പം പറയാ, ശരി നിന്റെ അടുത്ത് കഴിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, നീ എന്ത് ചെയ്യാ, ആ ഫ്രൂട്ടിലേക്കൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാ അത് കാണാനായിട്ട്, നല്ല ചുവ ചുവ ആപ്പിള് പോലെ ഇരിക്കുന്നു അല്ലേ. അങ്ങനെ എന്ത് പറഞ്ഞു, ആ
പഴം ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഹവയൊന്ന് നോക്കി. ശരിയാ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇത് തിന്നാ മരിച്ചു എന്നല്ലേ ദൈവം പറഞ്ഞത്? അപ്പൊ സർപ്പം പറഞ്ഞു, ഓ ചുമ്മാ പറയുന്നതാ, ദൈവത്തെ പോലെ ആവുമെന്ന് കരുതിയിട്ട് ദൈവം നിങ്ങളെ പറ്റിച്ചതാ. ഇത് കഴിച്ചാലേ നിങ്ങൾക്ക് അറിവുണ്ടാവത്തേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? ഹവയെ പറ്റിച്ചു. ഹവ ഇങ്ങനെ കള്ളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്ത് ചെയ്തു? ആ പഴം പറിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഇത് നീ ഒന്ന് നോക്കിയേ, പിന്നെ തൊട്ട് നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ആ മൊത്തം കഴിക്കേണ്ട, ഒരു ശകലം ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഹവ പറഞ്ഞു, ശരിയാ, കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യാം, കഴിച്ചു നോക്കാം, ഒരു ഇച്ചിരി അങ്ങ് കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാനല്ലേ. അങ്ങനെ ഹവ അത് കഴിച്ചു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏദൻ തോട്ടമൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആദ്യം ആര് വരുന്നത്? ആദം വരുന്നത്. അത് നോക്കിയപ്പോ ഈ കഞ്ഞി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദം. ആര്? ആദമല്ല, ഹവ. ഹവ എന്ത് ചെയ്തു? വളരെ സ്നേഹത്തോടെ താൻ കഴിച്ചതിന്റെ പാതി ആർക്ക് കൊടുത്തു? ഇത് ഹവ എന്ത് ചെയ്തു? പറഞ്ഞു, ആദം കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്നേഹത്തോടെ ഭാര്യ കൊടുത്താല് ആദം കഴിക്കാതിരിക്കോ? ഇല്ല അല്ലേ. ആദം അത് മേടിച്ചു കഴിച്ചു. അങ്ങനെ ലോകത്തിലെ ആദ്യ പാപം അവിടെ നടന്നു. ടീച്ചറിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ കൊച്ചു കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആ നമ്മളെയും മനുഷ്യരെയും ദൈവത്തെയും രമ്യതയോടെ സ്നേഹത്തോടെ ഇരിക്കാൻ ആര് സമ്മതിക്കില്ല? സാത്താൻ സമ്മതിക്കില്ല. അവനെപ്പോഴും ഓരോ കുറുമ്പുകള് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൂപ്പി കണ്ണുകളടച്ചു. നല്ല ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ സമർപ്പിക്കുന്നു. കൊച്ചു കുറുമ്പ് പോലും കാട്ടാതെ അങ്ങയോടൊന്നിച്ചിരുന്ന് അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.